ഇപ്പൊ ചേർന്നത്? താമസിക്കുന്നത് റാന്നിയിലോ. നീ എത്രയാ ടിക്കറ്റ്? ഇന്നലെ ഒക്കെ അടിച്ചോ? ഇല്ല, ഇന്നലെ മിഞ്ഞാന്ന് ഒന്നുമില്ല. ഒന്നുമില്ല. ഇവിടെയാണോ സ്ഥിരം നിൽക്കുന്നത്? ഇനിയിപ്പോ തീർന്നിട്ട് പോവോ? തീരണ്ടേ. നമ്മൾ ഇന്ന് അങ്ങോട്ടാ പോന്നെ. നമ്മൾ അടുത്തുണ്ടോ പൈൻമരത്തോട്ടം? ആ, അപ്പൊ നമുക്ക് ഇന്ന് അത് കണ്ടുകളാം. ഇപ്പൊ നമ്മള് എരുമേലി ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്ലാനിങ് ഒന്ന് പോയേക്കാം. വീട്ടിൽ ഇരുന്ന് മടുത്ത് ഞങ്ങള് മൂന്ന് പേരും എന്നാ ചുമ്മാ ഒന്ന് കറങ്ങിയേക്കാന്ന് ഓർത്തു. ദൂരോട്ടൊന്നും പോകുന്നില്ല. ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചെലവും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആദ്യം അടുത്തുള്ളതാണ്, പിന്നെ അത് കഴിഞ്ഞ് അകലെ ഉള്ളതാണ്. അതുപോലെ ഇപ്പൊ ഇത് നമ്മുടെ മതമൈത്രിയുടെ അല്ലേ ഈറ്റില്ലമായ എരുമേലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് വാവരുപള്ളിയെ തൊട്ടിപ്ര ഇതാണ്ട് അയ്യപ്പൻ്റെ അമ്പലം എരുമേലി ടൗണാണ്. സീസൺ സമയത്തൊന്നും നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല. ഇനിയിപ്പം വലിയ താമസമില്ല, മൂന്നാല് മാസം ഇനിയിപ്പോൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ഇവിടോട്ടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെ തിരക്കായിരിക്കും അയ്യപ്പന്മാർ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? ആ, രണ്ടര കിലോമീറ്റർ. ഞാനും അത് പറഞ്ഞു കേട്ടിട്ടുള്ളു, ഞാൻ ഇതേവരെ പോയിട്ടില്ല അങ്ങോട്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ട് കളയാം അല്ലേ? അതെ, നേരത്തെ ഉണ്ടെന്നുള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ. അത് വെച്ചാണ് ഞങ്ങളും പോകുന്നത്. ഇപ്പം മൊത്തം കാടായോ, അത് ഫോറസ്റ്റിൻ്റെ ഇതല്ലേ? ആണോ കല്യാണത്തിന്? അന്നേ അത് ഉറപ്പായിട്ട് കാട് പിടിച്ച്. നമ്മളിപ്പം എരുമേലി ടൗണ് കഴിഞ്ഞ് ഇതേ വലിയ അമ്പലത്തിന് അങ്ങോട്ട് എത്തി. ഇവിടെയാണ് വന്ന് പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ അവിടെ. ആ, നമ്മൾ എരുമേലി കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരെയാണ് പോകുന്നത്. ഈ കാണുന്ന വഴിയാണ് പമ്പ ശബരിമല. ഇടത്തോട്ട് കയറണം, ആ പാലത്തിൻ്റെ അപ്പുറം അല്ലേ? നമ്മളിവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് ഇതേ വെച്ചുച്ചിറ റൂട്ടിലോട്ട് കയറി. ശരിക്കും വെച്ചുച്ചിറക്കുള്ള വഴി ഇങ്ങനാണോ കയറി പോകുന്നത്? ഇവിടുന്നാണോ കയറി പോകണ്ടത്? ആ, അവിടുന്ന് തിരിഞ്ഞു പോകില്ലേ? മറ്റേ ആ തേക്കിന്റെ ഒക്കെ അല്ലേ? അടിപൊളി അല്ലേ? നല്ല രസമല്ലേ? നല്ല പച്ചപ്പ്. ആ, നമ്മൾ ഇതിലേ വരുമ്പോ ഇവിടെ അല്ലേ വന്നിറങ്ങുന്നത്? ഒരാളെ ഒരു പുലിയെ പുലിക്കുന്ന പിടിച്ച് ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. നമ്മുടെ ജെറുപുലി എസ്റ്റേറ്റിലെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നല്ലേ? അതെല്ലാം കാണും. വിശദമായിട്ട് പൈമരത്തോട്ടം കാണും. നമ്മുടെ ചേനപ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മിച്ചേ ഉള്ളൂ. ഇത് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇതൊന്നും ഈ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അങ്ങനെയുള്ള അല്ലാത്തതുകൊണ്ട് എന്നാ മൊത്തം ഇതുകൊണ്ട് മൊത്തം കാട് പിടിച്ചു കിടക്കും. നമുക്കിതിലൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് കണ്ടില്ല, ചുമ്മാ വേസ്റ്റും കണ്ടതും എല്ലാം കൊണ്ടൊന്ന് കഴിച്ചതിൻ്റെ എല്ലാം നിരത്തി വാരി കിട്ടിയിരിക്കുക. നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നശിപ്പിച്ച് കളയുന്നത്. ഇവിടെയൊക്കെ ഇതുകൊണ്ട് നല്ല തണുത്ത കാറ്റും അത്യാവശ്യം വെയിലുണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുപ്പൊക്കെ ഉണ്ട്. വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് അകത്തോട്ടൊക്കെ കാണാൻ. നമുക്ക് നോക്കാം എന്തായാലും ഇറങ്ങാൻ പറ്റുമോ. തൊട്ടിപ്പുറം തന്നെ വഴിയുണ്ടായിരുന്നു. വലിയൊരു മരമൊക്കെ പെടന്ന് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ മഴക്കാലമായതുകൊണ്ട് തോട്ടപ്പുഴുവിൻ്റെ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കടിച്ചു കഴിഞ്ഞാൽ കടി മേടിക്കും, അത്രയേ ഉള്ളൂ. എന്താ ചെറിയൊരു കൊയ്കത്തോട് പോലൊരു അരുവിയല്ലാതെ ഇത് പോയി ഒഴുകുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ഇവിടെ സമയം ചിലവഴിക്കാൻ പറ്റും. എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ചെറിയ തണുത്ത കാറ്റും എന്തായാലും അടിപൊളിയാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നമ്മളെ തൊട്ടടുത്ത് ഇതുപോലൊരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കണ്ടോ, അടിപൊളിയാണ്. ഇഷ്ടം പോലെ മരങ്ങളാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി തണുപ്പാട്ടോ. വെള്ളത്തിന് സെറ്റ് വെട്ടിത്തെളിച്ചൊക്കെ ഇടുവാണേ അല്ലേ നല്ല സെറ്റപ്പാണ്.
ഈ മരം ഒടിഞ്ഞു വീണിരിക്കുന്നു. ആ അതെ അതെ അങ്ങനെ അതെ അതെ ശരിയാ. വൈമരം നീ നമുക്ക് അങ്ങ് അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, അതുപോലെ കാണും. പക്ഷെ ഇതെല്ലാം വെട്ടിത്തെളിച്ചല്ല സർക്കാർ തന്നെ, ഇതുകൊണ്ട് അല്ലെ വരുമാനം കിട്ടാൻ പോകണം. നല്ല രീതിയിൽ വെട്ടിത്തെളിച്ചൊക്കെ ഇടുവാണ്, ഇത്രയും നല്ല മെയിൻ റോഡല്ലേ, അങ്ങനെ കൊടുക്കുമല്ലോ. അതെ എന്തായാലും ഒരു വഴിപ്പാതയൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ചുമ്മാ വന്നതല്ലേ, ചുമ്മാ നടന്നു നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാം. വല്ല പുലിയോ പൂച്ചയോ കടുവായോ ഇവരൊക്കെ ആൾക്കാർ ഇവിടെ ഒക്കെ സ്ഥിരം ഇവിടെ ഉള്ളവരൊക്കെ വരുന്നതായിരിക്കും. അതായത് ഈ വഴിപ്പാത പോലെയൊക്കെ നമ്മളെ കൂട്ടുകാർ എന്തായാലും ഫ്രണ്ടിൽ പോകുന്നുണ്ട് വഴി തെളിച്ച്. ഞാൻ ഇച്ചിരി അകന്നാണ് നടക്കുന്നത്, കാരണം കടുവായോ പുലിയോ എല്ലാം വന്ന് പുറകിൽ നിന്ന് വന്ന് തോണ്ടുമ്പോഴായിരിക്കും. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതായിരിക്കാം. ഇതേ കുപ്പിയും പാട്ടയൊക്കെ കിടപ്പുണ്ട്. എങ്കിലും ഞങ്ങൾ കുറച്ച് വഴി വരെ അങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ട് വലിയ കാടാ, വഴിയൊന്നുമില്ല. പിന്നെ ഞങ്ങളിങ്ങനെ തിരികെ പോകുന്നു. ഇങ്ങനെ നമ്മളറിയപ്പെടാത്ത എത്ര എത്ര സ്ഥലങ്ങൾ കാണുമല്ലേ. ഇതിപ്പം ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. കാരണം പൈൻമരം എന്ന് പറയുന്നത് ഞങ്ങളുടെ അറിവിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ഒന്ന് വാഗമണ്ണ്, ഒന്ന് നമ്മൾ കുട്ടിക്കാനം കഴിഞ്ഞ് പീരിമേടിന് പോകുമ്പോൾ പല സൈഡിലുണ്ട്. അങ്ങനെ എൻ്റെ അറിവിലുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്താ പൈൻമരത്തോട്ടം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലിയ മരങ്ങളാണ്. അതെ അതെ മേലിക്കൂടാണ് മെയിൻ റോഡ് പോകുന്നത്. കണ്ട ഈ ഇറങ്ങി വരുന്നിടമെല്ലാം ഇച്ചിരി തെളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഒരു പശുവിനെ ഒക്കെ കെട്ടിയിട്ടുണ്ട്. അതിന്ന് നല്ല ലെവലാക്കിയതാന്ന് തോന്നുന്നു ഇവിടെ വല്ല. എന്തായാലും അടിപൊളിയാണ്. ഞങ്ങളിങ്ങോട്ട് കയറി അവിടെ നിന്ന് മെയിൻ റോഡ്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇതെല്ലാം ഓക്കെ. ഇതിലേ വന്നാലും ഇങ്ങോട്ട് കയറി വരാമല്ലോ, 1 കിലോമീറ്റർ പോലും ഇല്ലല്ലോ. അവിടെ നമ്മള് വനത്തിനകത്തോടല്ലേ പോകുന്നത്. നമ്മള് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്തു. ഞങ്ങള് ഇനി ചെറുവള്ളി തോട്ടം ലക്ഷ്യമാക്കി. ഈ വഴിയാണെന്നറിയോ? ഇല്ല, ഈ വഴിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിന്റെ പുറകെ നമ്മള് ഇത്ര ഇങ്ങോട്ട് കയറി വരാം. നമ്മളാ ചെറുവള്ളി വരുമ്പോഴത്തേക്ക്
പാർട്ടി ഓഫീസിന്റെ ആ റോഡായത് ഈയിടെ കണ്ടായത് ടാർ ചെയ്ത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പോ അത്ര മതി. നമ്മളിപ്പം ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭാഗത്താണുള്ളത്. പഞ്ചതീർത്ത പരാശക്തിയുടെ തൊട്ടടുത്ത ഇവിടെ മൊത്തം റബ്ബർ എല്ലാം പറ്റി കേട്ടോ. ഇപ്പൊ അവിടെ ഇവിടെ കാണാൻ നല്ല സൂപ്പർ അടിപൊളി. ഈ എയർപോർട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വെട്ടുന്നതാണോ എങ്ങനെയാണോ നമുക്കറിയത്തില്ല. സാധാരണ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ റീപ്ലാന്റ് ചെയ്ത് കൈത വെക്കുകയാണ് പതിവ് ഇതിൻ്റെ ഈ എസ്റ്റേറ്റിൻ്റെ ഉടമകൾ. നേരത്തെ ഇവിടെ കംപ്ലീറ്റ് റബ്ബറാണ്. ഇപ്പം ഇത് അടിപൊളിയാണ്. ഇവിടെ റബ്ബർ വെട്ടുന്ന തൊഴിലാളികളെല്ലാം ഉണ്ട്, താഴെ എല്ലാം ഇരിപ്പുണ്ടവർ. ഇവിടെ മൊത്തം വെട്ടി. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് പ്രശസ്തമായ അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി എന്ന് പറഞ്ഞ് അത്. ഞാൻ നേരത്തെ ആദ്യം ഞാൻ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് ഞാനിത് കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടോ നല്ലപോലെ ഇവിടെ വെള്ളമൊഴുക്കുണ്ട്. അറിയത്തില്ലാത്തവരൊന്നും വന്ന് താഴെ വെള്ളത്തിൽ ഇറങ്ങും എടുക്കുകയൊന്നും ചെയ്യരുത്. സേഫ്റ്റിയാണ് പ്രധാനം. അത് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും വെള്ളം ചാട്ടങ്ങൾ ഇങ്ങനെ ചെറിയ അരുവികളുള്ളിടത്തെല്ലാം ഞാനിത് പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യും. ടാറിങ് ജോലികൾ ആണെന്ന് തോന്നുന്നു. എരുമേലി ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. ജേനപ്പാടി പഴയടം പോകുന്ന റോഡിലോട്ടുള്ള ടാറിങ് ആണ് അതിന്. ഇവിടെ മെറ്റലെല്ലാം നിരത്തി ഇരിക്കും, ലെവലായിക്കൊണ്ടിരിക്കും. ഇവിടം തൊട്ടാ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ജേനപ്പാടിയൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ പൈമരത്തോട്ടം എല്ലാം കണ്ട് തിരിച്ച് അത് ജേനപ്പാടിയിൽ ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.